ഉത്പത്തി അധ്യായം 15. അബ്രാമുമായി ഉടമ്പടി. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്തു പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയേസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവെ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സുവീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ, കേന്യർ, കെനീസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റഫായിം, അമോര്യർ, കാനാന്യർ, ഗിർഗാഷ്യർ, ജബൂസ്യർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.